നമസ്കാര മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 20 മണിക്കൂർ പറക്കാൻ 1,44,00,000 നികുതിയും നൽകി പൗൺ ഹൗസിൽ നിന്നും സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ രാജമലയിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കാത്തത് മുഖ്യമന്ത്രിക്ക് ആകാശ സഞ്ചാരം നടത്താൻ വേണ്ടിയാണെന്ന് സൂചന. രാജമല ഉരുൾപൊട്ടലിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് കോടികൾ മുടക്കി സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ രക്ഷാദൗത്യത്തിന് ഇറക്കാൻ കഴിയാതെ നോക്കുകുത്തിയായത്. മഴയും കാറ്റുമുള്ളപ്പോൾ ഹെലികോപ്റ്റർ പറക്കാനാകില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. രാജമലയിലെ രക്ഷാദൗത്യത്തിന് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതോടെയാണ് ഇക്കാര്യം പുറത്തറിഞ്ഞത്. സംസ്ഥാനം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ എവിടെയാണെന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് മഴയത്ത് പറക്കാനാവില്ലെന്ന വിശദീകരണം എത്തിയത്. എന്നാൽ വാസ്തവം അതല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. പോലീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ വിശദീകരണം. എന്നാൽ VVIP സഞ്ചാരത്തിന് വേണ്ടിയാണ് വാടകയ്ക്കെടുത്തതെന്ന് വൈകാതെ മനസ്സിലായി. സംസ്ഥാനത്ത് മഴ കനത്തതോടെ മുഖ്യമന്ത്രിക്ക് ആകാശ സഞ്ചാരം നടത്തേണ്ടി വരുമെന്ന കാരണം പറഞ്ഞാണ് ഹെലികോപ്റ്റർ ഒരുക്കിയിട്ടത്. AS-365 ഡൗഫിൻ ഇനത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിന് എവിടെയും പറക്കാൻ കഴിയും. മഴയത്ത് പറക്കാനാവില്ലെന്ന വിശദീകരണം തീർത്തും തെറ്റാണെന്ന് വിദഗ്ധർ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഹെലികോപ്റ്ററിനായി വലിയ തുക ചെലവാക്കാനുള്ള നീക്കം വലിയ വിവാദത്തിനിടയാക്കിയിരുന്നു. മാവോയിസ്റ്റ് ആക്രമണങ്ങളെ നേരിടാനും ഒപ്പം പ്രകൃതി ദുരന്തങ്ങളുടെ ഘട്ടത്തിൽ ഉപയോഗിക്കാനുമെന്ന വാദമുയർത്തിയാണ് അന്ന് മുഖ്യമന്ത്രിയടക്കം വിമർശനങ്ങളെ നേരിട്ടത്. 11 സീറ്റുള്ള ഇരട്ട എഞ്ചിൻ കോപ്റ്ററിന്റെ മികവുകളെക്കുറിച്ച് സർക്കാർ പുകഴ്ത്തിയത് വാർത്തയായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയാണ് പവൻ ഹൗസിൽ നിന്നും കോപ്റ്റർ വാടകയ്ക്കെടുത്തത്. കടുത്ത സാമ്പത്തിക നിയന്ത്രണത്തിനിടയിലാണ് കഴിഞ്ഞ മാസം ഹെലികോപ്റ്റർ വാടക കൈമാറിയത്. 1.5 കോടിയാണ് മുൻകൂർ വാടകയായി നൽകിയത്. പോലീസിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പണം കൈമാറിയത്. COVID-19 സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് സാലറി ചാലഞ്ച് ഏർപ്പെടുത്തിയപ്പോഴാണ് മുൻകൂർ വാടക നൽകിയത്. കഴിഞ്ഞ പ്രളയകാലത്താണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അന്നേരം ഖജനാവ് കാലിയായിരുന്നു. ഇതിനിടയിൽ കോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഇടയാക്കി. രാജമലയിലെ ഉരുൾപൊട്ടലിൽ രക്ഷാദൗത്യം ദുർഘടമാകുമ്പോൾ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഹെലികോപ്റ്റർ ചാക്ക രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയിൽ വിശ്രമത്തിലാണ്. പ്രതികൂല കാലാവസ്ഥയിൽ സേനാ ഹെലികോപ്റ്ററിന് പോലും പറക്കാനാകില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സ്ഥിതിയിൽ ഉപയോഗിക്കാനാകില്ലെങ്കിൽ എന്തിനാണ് വൻ തുകയ്ക്ക് ഹെലികോപ്റ്റർ എന്ന വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു. ദുരന്തമുഖത്തെത്താനായില്ലെങ്കിലും സമീപ സുരക്ഷിത സ്ഥാനത്തെത്തി അനുബന്ധ രക്ഷാദൗത്യത്തിന് പോലും ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നില്ലെന്നാണ് വിചിത്രം. 1.5 കോടി മുൻകൂറായി നൽകിയാണ് ഹെലികോപ്റ്റർ കൊണ്ടുവന്നത്. 6 കോടിയുടെ ബില്ലാണ് കമ്പനി സർക്കാരിന് അടുത്തിടെ നൽകിയത്. 2 തവണ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു. ഒരിക്കൽ മാവോയിസ്റ്റ് വേട്ടയ്ക്കെന്ന പേരിൽ കോഴിക്കോട്ടേക്കും പറന്നു. പിന്നെ മണലെടുക്കൽ തർക്കം പരിഹരിക്കാനുള്ള ചീഫ് സെക്രട്ടറിയുടെ വിവാദ പമ്പായാത്രയും മാത്രം. കോടികൾ പുടിക്കുമ്പോൾ അത്യാവശ്യ കാലത്ത് ഹെലികോപ്റ്ററിന് കൊറോണ വന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.